ഇന്ന് രാവിലെ മുതൽ വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള വളരെ രോഷഭാവത്തോടെയുള്ള സ്വപ്ന സുരേഷിൻ്റെ ആരോപണവും വെളിപ്പെടുത്തലുകളും തന്നെയായിരുന്നു. അത് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്വപ്ന സുരേഷ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നത്തെ വാക്കുകൾ അത്രയേറെ ശക്തമായിട്ടാണ്, ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കൾ പോലും പറയുന്നതിലേറെ ശക്തമായി സ്വപ്ന സുരേഷ് ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. ഒപ്പം അവർ പറഞ്ഞൊരു കാര്യം, കാരണം സരിത്തിനെ തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് തങ്ങൾക്ക് സുരക്ഷ വേണം, മുഖ്യമന്ത്രി എന്തിനെ ഈ സ്ഥാനത്തിരിക്കുന്നു എന്നതടക്കമുള്ള വാക്കുകൾ സ്വപ്നയിൽ നിന്ന് വന്നത്. സരിത്തിനെ കൊണ്ടുപോയത് വിജിലൻസ് ആണ് എന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. വിജിലൻസ് ചോദിച്ചത് എന്തുകൊണ്ട് ഈ സ്വപ്നയുടെ പിന്നിൽ, സ്വപ്ന ഇന്നലെ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്ന ചോദ്യം മാത്രമാണ് വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് സരിത്തിനോടുണ്ടായത്. പക്ഷേ മറ്റൊരു കേസിൻ്റെ കാര്യവുമായി, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാണ് ഈ സരിത്തിനെ വിജിലൻസ് സംഘം ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയത്. പക്ഷേ ചോദ്യം ഒന്ന്, സ്വപ്നയ്ക്ക് പിന്നിൽ ആര് എന്നത് മാത്രമായിരുന്നു. ഒപ്പം ദാ കെ ടി ജലീലിൻ്റെ ഒരു പരാതി സ്വപ്നയ്ക്കെതിരെ വന്നു. അതിൽ പോലീസ് ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു, കേസെടുക്കണമോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒടുവിൽ സ്വപ്നയ്ക്കെതിരെ കേസെടുക്കാൻ തീരുമാനിക്കുകയാണ് പോലീസ്. അതിനോടൊപ്പം ഇന്ന് മുഴുവൻ കേരളം കണ്ടത് ബിരിയാണി ചെമ്പുമായുള്ള പ്രതിഷേധമായിരുന്നു. പ്രതിപക്ഷ യുവജന സംഘടനകളാണ് ഇന്ന് മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധങ്ങൾക്ക് ബിരിയാണി ചെമ്പ് പ്രധാനമായിട്ടും ഒരു പ്രതിഷേധ ആയുധമായി ഉപയോഗിച്ചത്.